ഹലോ ഓൾ, വൊക്കാബുലറി ചാലഞ്ചിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാലഞ്ചിലോട്ട് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രത്തിലും ടിവിയിലും എല്ലാം കണ്ടു പി എസ് സി പരീക്ഷ സെപ്റ്റംബർ മാസം മുതൽ പുനരാരംഭിക്കുന്നു എന്ന്. അപ്പൊ പെട്ടെന്നെങ്ങാനും എക്സാമിന്റെ ഡേറ്റ് വന്നാൽ ഇംഗ്ലീഷ് പഠിച്ചില്ലല്ലോ എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യത ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഉടൻ തന്നെ വിളിച്ച് ക്രാഷ് കോഴ്സിന്റെ 6th ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. ഇംഗ്ലീഷിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ക്രാഷ് കോഴ്സ് നിങ്ങളെ സഹായിക്കുമെന്നതിൽ ഒരു ഡൗട്ടും വേണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സിലബസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ ഏതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇനിയെങ്ങാനും പെട്ടെന്ന് നമ്മുടെ 90 ഡേയ്സ് കോഴ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുൻപാണ് എക്സാമിന്റെ ഡേറ്റ് വരുന്നതെങ്കിൽ ഡോണ്ട് വറി, എക്സാമിന് മുൻപ് എക്സാം ഡേറ്റിന് മുൻപ് 100% നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും. ആ കാര്യത്തിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ജോയിൻ ചെയ്തോളൂ 6th ബാച്ചിൽ. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ആരും തന്നെ വേസ്റ്റ് ആക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ചാലഞ്ച്. ഫൈൻ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള 10 വൊക്കാബുലറികളിൽ ആദ്യത്തേത് സിനോണിമുകൾ തന്നെയാണ്. സിനോണിമിൽ ആദ്യം ശ്രദ്ധിച്ചോളൂ ജുവനൈൽ. ജുവനൈൽ എന്ന് പറഞ്ഞാൽ യുവത്വമുള്ള, ചെറുപ്പക്കാർ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. സോ എന്തായിരിക്കും അതിന്റെ സിനോണിമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? യൂത്ത്ഫുൾ. ജുവനൈൽ യൂത്ത്ഫുൾ എന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ ജോണ്ട്. ജോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യാത്ര, എ ഷോർട്ട് ട്രിപ്പ്, അല്ലെങ്കിൽ കറങ്ങി നടക്കുക, ചുറ്റിക്കറങ്ങുക, കറക്കം എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. എ ഷോർട്ട് ട്രിപ്പ് എന്ന് ഇൻ ജനറൽ ഓർത്ത് വെച്ചാൽ മതി. ജോണ്ട് മീൻസ് എ ഷോർട്ട് ട്രിപ്പ്, ജുവനൈൽ മീൻസ് യൂത്ത്ഫുൾ എന്നാണ് സിനോണിമുകൾ. നൗ മൂവിംഗ് ഓൺ ടു ആന്റോണിംസ്. ആന്റോണിമിൽ ആദ്യത്തേത് ലാമെന്റ്. ലാമെന്റ് എന്ന് പറഞ്ഞാൽ രോദനം, ദയനീയ രോദനം, വിലാപം എന്നെല്ലാം പറയുന്നതാണ് കേട്ടോ. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റിജോയ്സ്, ഉല്ലാസം എന്ന മീനിങ്. ലാമെന്റ് രോദനമാണെങ്കിൽ റിജോയ്സ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദം, ഉല്ലാസം എന്നാണ് ആന്റോണിമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ലാറ്റന്റ്. ലാറ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രകടമല്ലാത്തത്, അവ്യക്തമായത് എന്നൊക്കെ പറയാം. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അപ്പാരന്റ്, വ്യക്തമായത്. ഓക്കെ, ലാറ്റന്റ് അപ്പാരന്റും ലാമെന്റ് റിജോയ്സുമാണ് ആന്റോണിമിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബിൽ ആദ്യത്തേത് ശ്രദ്ധിച്ചോളൂ സെറ്റ് ബാക്ക്. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ ഓഫ് പ്രോഗ്രസ്, പുരോഗതിയെ തടസ്സപ്പെടുത്തുക, താഴേക്ക് വലിക്കുക എന്നൊക്കെ പറയാം കേട്ടോ. എന്താണ് സെറ്റ് ഡൗൺ? സെറ്റ് ബാക്ക് മീൻസ് സ്ലോ ഡൗൺ പ്രോഗ്രസ് എന്നാണ് മീനിങ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഫ്രേസൽ വെർബ് സെറ്റ് ഡൗൺ. സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക, ടു റൈറ്റ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ് നമ്മൾ ഫ്രേസൽ വെർബിൽ പഠിച്ചത്? സെറ്റ് ബാക്ക്, സ്ലോ ഡൗൺ പ്രോഗ്രസ് എന്നും സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റൈറ്റ്, എഴുതി വെക്കുക എന്നും. ക്ലിയർ ആയോ എല്ലാവർക്കും? ഫൈൻ. നൗ ഇഡിയംസ്. ഇഡിയംസിൽ ആദ്യത്തേത് പാമി ഡേയ്സ്. പാമി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഡേയ്സ് ഓഫ് പ്രോസ്പെരിറ്റി, സമൃദ്ധിയുടെ കാലം, നിറവിന്റെ കാലം എന്നൊക്കെ പറയാം കേട്ടോ. പാമി ഡേയ്സ് മീൻസ് എന്താണ്? ഡേയ്സ് ഓഫ് പ്രോസ്പെരിറ്റി, നല്ല കാലം എന്നൊക്കെ പറഞ്ഞു ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് വൺ ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് പേഴ്സൺ, വിചിത്രനായ വ്യക്തി അല്ലെങ്കിൽ അസാധാരണമായ വ്യക്തി. ക്യൂർ ഫിഷ് മീൻസ് സ്ട്രേഞ്ച് പേഴ്സൺ, അസാധാരണമായ, അസാധാരണനായ വ്യക്തി, വിചിത്ര വ്യക്തി എന്നെല്ലാം ഓർത്താൽ മതി. ഓക്കെ, നൗ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് വൺ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യത്തേത് ഓൾ ദ അനിമൽസ് ഓഫ് ആൻ ഏരിയ. ഓക്കെ, ജന്തുജാലങ്ങൾ, ആ വർഗത്തെ എന്താണ് പറയുന്നത്? ഫോന, FAUNA, ഫോന എന്നും. ആൻഡ് അത് നേരെ തിരിച്ച് പ്ലാന്റ്സ് ഓഫ് എ റീജിയൻ ആണെങ്കിൽ ഫ്ലോറ എന്നുമാണ് പറയുന്നത്. സസ്യജാലകങ്ങൾ ഫ്ലോറയും മൃഗങ്ങൾ ജന്തുജാലങ്ങളാണെങ്കിൽ ഫോനയുമാണ്. ക്ലിയർ? ഫ്ലോറ ഫോന എന്നൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ. ഫൈൻ, അപ്പൊ മാറിപ്പോവാതെ ഓർത്ത് വെക്കുക. ഫ്ലോറ എന്ന് പറയുമ്പോൾ സസ്യമാണ്, ഫ്ലവറുമായിട്ട് റിലേറ്റഡ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഫ്ലോറ ഫ്ലവറുമായിട്ട് റിലേറ്റഡ്, അപ്പൊ സസ്യങ്ങൾ. അപ്പോൾ ഫ്ലോറ മീൻസ് പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഫോണ എന്നാണെങ്കിൽ അനിമൽസിനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് ഓർത്ത് വെച്ചോളൂ. ക്ലിയർ? അപ്പൊ ഇന്നത്തെ 10 വൊക്കാബുലറിയും കിട്ടിയല്ലോ. വേഗം തന്നെ പഠിക്കുക. കമന്റ് ബോക്സിൽ കമന്റുകളായി നിങ്ങളുടെ പ്ലേസും പേരും സഹിതം രേഖപ്പെടുത്തുക. കമന്റ് റെഗുലർലി കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ ഫ്രീ ആയിട്ട് ടോസിലൂടെ തെരഞ്ഞെടുത്ത ഒരാൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം കമന്റ് ചെയ്ത 5 പേരുടെ പേരുകൾ നമ്മൾ വായിക്കുന്നതുമാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ കമന്റ് ചെയ്ത 5 പേരാരൊക്കെയാ നോക്കാം. സനിത മലപ്പുറം, സന്ദീപ് കാലിക്കറ്റ്, രജനി മോൾ കൊല്ലം, ഷഹീദ മുഹമ്മദ് പട്ടാമ്പി, വൈശാഖ് തൊടുപുഴ. വൈശാഖിനാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചില്, മീൻസ് 5th ബാച്ചില് നമ്മൾ ടോസിലൂടെ ഫ്രീ അഡ്മിഷൻ കിട്ടിയ ആളാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്നത്തെ വൊക്കാബുലറി എല്ലാവർക്കും മനസ്സിലായല്ലോ. ക്രാഷ് കോഴ്സിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ജോയിൻ ചെയ്തോളൂ. സ്ക്രീനിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. നാളെ കാണാം അടുത്ത ചാലഞ്ചിൽ. അതുവരേക്കും ബൈ ബൈ.